ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ബീട്രൂട്ട് പിക്കിളാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ ബീട്രൂട്ട്. തോരൻ ഉണ്ടാക്കാം, മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, പച്ചടി ഉണ്ടാക്കാം, സാലഡ്സിൽ യൂസ് ചെയ്യാം. എന്നാൽ നമ്മൾ പിക്കിൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസത്തെയും ഫുഡിൻ്റെ കൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ 1/2 കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ആക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. തിൻ ലോങ് പീസസ് ആക്കി ഇങ്ങനെയാണ് മമ്മി കട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, ഈസ്റ്റേൺ അച്ചാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് വിനാഗിരി, 1/2 കപ്പ് നല്ലെണ്ണ എടുത്തിട്ടുണ്ട്, 5 ചുവന്നുള്ളി, 10 വെളുത്തുള്ളി അല്ലി, 4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ. ഇങ്ങനെ ഉലുവ ഇല്ലെങ്കിൽ ഉലുവ പൊടി ആയാലും മതി. പിന്നെ നമ്മൾ അച്ചാർ പൊടിയുടെ കൂടി അത് ചേർത്താൽ മതിയാവുന്നതാണ്. ഉലുവ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിലും മതി. നമ്മൾ അച്ചാർ പ്രിപ്പയർ ചെയ്യുന്ന നല്ലെണ്ണയിലാണെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു പകുതി സൈസ്, റെഡ്യൂസ്ഡ് ഹാഫ് അങ്ങനെയാകുമ്പോഴത്തേക്കിന് നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബീട്രൂട്ടിന് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഇപ്പം ഏകദേശം നമുക്ക് വേണ്ടുന്ന പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അച്ചാറിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമുക്ക് വേറൊരു പാനിൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് 1/2 കപ്പ് ഉണ്ട്, എന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം നമുക്ക് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. പിന്നെ ഇതിന് വേണ്ടത്ര ഉപ്പിടാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. 3-4 മിനിറ്റ് എടുക്കും നമുക്ക് വേണ്ടുന്ന രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് അച്ചാർ പൊടി ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊരു പേസ്റ്റ് പോലെ ആക്കാം. നമ്മൾ ഡയറക്റ്റ് പിക്കിൾ പൗഡർ ഈ ബോയിലിംഗ് എണ്ണയിലോട്ടിട്ട് കഴിഞ്ഞാൽ അത് വല്ലാതെ അങ്ങ് കരിഞ്ഞു പോവും. അതിന് പകരം നമ്മളിങ്ങനെ വെള്ളത്തിൽ കലക്കി പേസ്റ്റാക്കിയാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്താൽ പിന്നെ വേറെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. അച്ചാറിൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ, അതിന് നല്ല തിക്ക് അച്ചാർ നല്ല കുറുകിയിരിക്കും. അപ്പോൾ അതിന് രണ്ടിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പേസ്റ്റാക്കി ചേർക്കുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. വിനാഗിരി ഇതിന് എത്ര വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. നല്ലതായിട്ട് പുളി കുറവാണല്ലോ ബീട്രൂട്ടിന്, അപ്പോൾ അതിന് നല്ലതായിട്ട് പുളി കിട്ടാനായിട്ട് വിനാഗിരി ഉപയോഗിക്കാം. നമ്മൾ ശകലം പോലും വെള്ളം ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് നീണ്ട ചാറാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി ഉപയോഗിക്കാം. എന്നാൽ ഇതിങ്ങനെ കുറുകിയ ചാറോടെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ ബീട്രൂട്ട് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് മാറ്റാം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിൻ്റെ റെസിപ്പി. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നല്ല ഈസി റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ആൾ.